ദൈവമുണ്ടെങ്കിൽ എന്തിനീ ദുരന്തം, വേദനകൾ, സഹനങ്ങൾ? പ്രപഞ്ചശില്പിയായ ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി മനുഷ്യർ ഈ ചോദ്യമുന്നയിക്കുന്ന നാളുകളാണിത്. വേദന വളരുന്ന ഈ നാളുകളിൽ ദൈവത്തിന് നമുക്ക് മുന്നിൽ നിരത്താനുള്ളത് ഒരു പിടി ചോദ്യങ്ങൾ തന്നെയാവണം. എന്റെ നെഞ്ചിലെ സ്നേഹത്തിൽ പൊതിഞ്ഞ് മെനഞ്ഞുണ്ടാക്കിയ നിനക്കു പാർക്കാൻ സുന്ദരമായ ഒരു ഭൂമി ഞാൻ സമ്മാനിച്ചു. എന്നാൽ നീ അതിനെ നിന്റെ സ്വാർത്ഥതകൾക്കു വേണ്ടി ഏറ്റവും വൃത്തിഹീനമാക്കി മാറ്റി. നിനക്കുവേണ്ടി തെളിനീരുറവുകൾ ഞാൻ കാത്തുസൂക്ഷിച്ചു. നീ അതിനെ നിനക്കു വേണ്ടാത്തവ നിക്ഷേപിക്കാനുള്ള ഇടങ്ങളാക്കി മാറ്റി. നിനക്ക് തണലേകുവാനും തുണയേകുവാനും ഞാനൊരു ഹരിതലോകം നട്ടുവളർത്തി. എന്നാൽ നിങ്ങളുടെ ലാഭക്കണ്ണുകൾ ആ ഹരിത ഭംഗി തുടച്ചു മാറ്റി. മറ്റൊരു ജീവജാലങ്ങൾക്ക് ഞാൻ നൽകാത്ത ബുദ്ധി എന്ന വലിയ ദാനം ഞാൻ നിങ്ങൾക്ക് നൽകി. നിങ്ങൾ അതുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി, യുദ്ധങ്ങൾ സൃഷ്ടിച്ചു. നിരാലംബരായ, നിസ്സഹായരായ, നിരപരാധികളായ ഒരു പിടി മനുഷ്യ മക്കളുടെ ജീവനുകൾ കൊയ്തുകൂട്ടി. നിങ്ങൾ അധ്വാനിക്കാത്ത, വിയർപ്പൊഴുക്കാത്ത, അർഹിക്കാതിരുന്നിട്ടും ദാനമായി കിട്ടിയ സകലത്തിനെയും നിങ്ങൾ മലിനമാക്കി. മഴയ്ക്ക് പഴയ താളമില്ല, ഋതുക്കൾക്ക് നാളുകൾ നിശ്ചയമില്ല, ഭൂമിയുടെ ഉറവുകൾക്ക് നീരൊഴുക്കാനാകുന്നില്ല, വയലെന്തെന്ന് പുതുതലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. മാനം വിരിച്ചു പിടിച്ച കുട പിളർന്ന് തീനാവുകൾ ഭൂമിയുടെ മാറിനെ പൊള്ളിക്കുന്നു. ഉള്ളവനെന്നും വയറു നിറച്ചുണ്ട് അന്നമില്ലാതെ നരകിച്ച് മരിക്കുന്ന അനേകായിരങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് കിടന്നുറങ്ങും. ദൈവം ദാനമായി തന്ന സകലത്തിനെയും ഇന്നോളം ചൂഷണം ചെയ്ത് നമ്മെ ഇന്നൊരു കുഞ്ഞു വൈറസ് തൊട്ടപ്പോ നമുക്ക് വല്ലാതെ പൊള്ളി. നമ്മൾ ഈ പ്രപഞ്ചത്തോട് കാട്ടിക്കൂട്ടിയവയോട് തുലനം ചെയ്യുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല ചങ്ങാതി. മനസ്സിലാക്കണം, ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളോടും ഐക്യത്തിൽ പുലരുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ, അല്ലാതെ അവയ്ക്ക് അറുതി വരുത്തുന്നവരാകാൻ വിളിക്കപ്പെട്ടവരല്ല. അതുകൊണ്ട് ദൈവത്തിനൊരു DNA ടെസ്റ്റിന് എഴുതുന്നതിന് മുമ്പ് ഹൃദ്യമായ ഈ പ്രപഞ്ചത്തിലേക്ക് നന്മയുള്ള മിഴികളുമായി ഒന്ന് നോക്കണം ചങ്ങാതി. ദലമർമരങ്ങളിൽ പോലും പിന്നെ ഈ ദൈവത്തിന്റെ കാലൊച്ച നിനക്ക് കേൾക്കാം.